രാജൻ അമ്പിളി ദമ്പതികളുടെ ദാരുണ അന്ത്യത്തിലേക്ക് നയിച്ചത് കേസ് ഹൈക്കോടതി പരിഗണിക്കും മുമ്പ് കീഴ്ക്കോടതി വിധി നടപ്പാക്കാൻ ശ്രമിച്ചപ്പോഴെന്ന് വ്യക്തം. കഴിഞ്ഞ 22-ന് കിടപ്പാടം സംരക്ഷിക്കാൻ സ്വയം പ്രതിരോധം സൃഷ്ടിക്കുമ്പോൾ തീപ്പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ നെയ്യാറ്റിങ്കര കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഭൂമിയുടെ ഉടമസ്ഥ തർക്ക കേസിൽ നെയ്യാറ്റിങ്കര കോടതിയുടെ ഉത്തരവിനെതിരെ December 21-നാണ് രാജൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. December 22-ന് ഉച്ചയ്ക്ക് ഹൈക്കോടതി കേസ് പരിഗണിച്ചു. എന്നാൽ ഇതിനു മുമ്പേ തന്നെ നെയ്യാറ്റിൻകരയിൽ പോലീസ് കീഴ്ക്കോടതിയുടെ വിധി നടപ്പാക്കാൻ ശ്രമിച്ചു. രാജന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി January 15 വരെ നെയ്യാറ്റിൻകര മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവ് നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്തിട്ടുണ്ട്. പരാതിക്കാരിയായ പൊങ്ങിൽ വസന്ത ഉൾപ്പെടെ 5 എതിർകക്ഷികൾക്ക് സ്പീഡ് പോസ്റ്റ് വഴി നോട്ടീസ് അയക്കാനും ജസ്റ്റിസ് ബി ഷെർസി ഉത്തരവിട്ടിട്ടുണ്ട്. കേസ് January 15 കോടതി വീണ്ടും പരിഗണിക്കും. എന്നാൽ കേസ് നടത്താൻ രാജൻ ചുമതലപ്പെടുത്തിയ അഭിഭാഷകൻ 16 തവണ കേസ് പരിഗണിച്ചപ്പോൾ ഹാജരാകാത്തതാണ് പരാതിക്കാരിക്ക് അനുകൂലമായ വിധി ലഭിക്കാൻ കാരണമായതെന്ന് ആക്ഷേപവും ശക്തമാണ്. പരാതിക്കാരിയെ സഹായിക്കാനായാണ് പോലീസ് ശ്രമിച്ചതെന്ന ആക്ഷേപമാണ് രാജന്റെ മക്കളും ഉന്നയിക്കുന്നത്. പോലീസ് നടപടിയെ വീട് സന്ദർശിച്ച CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനും DYFI ജില്ലാ സെക്രട്ടറി AR റഹീമും വിമർശിച്ചു. പോലീസ് എന്തിനാണ് ഒഴിപ്പിക്കാൻ എത്തിയതെന്നും കോടതി വിധി നടപ്പാക്കാൻ സാവകാശമുണ്ടായിരുന്നല്ലേ എന്നും ആനാവൂർ നാഗപ്പൻ DYSPയോട് ചോദിച്ചു.